വലിയ വാർത്തയായി നിൽക്കുന്നത്. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനമായിരുന്നു. അവിടെ നിന്ന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുക എന്നതായിരുന്നു തീരുമാനമെങ്കിൽ, പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾ ആശ ലോറൻസ് ആ തീരുമാനത്തിനെതിരായി രംഗത്ത് വന്നു. അവർ ആവശ്യപ്പെട്ടതും മതാചാരപ്രകാരം അമ്മയെ അമ്മ പോയടുത്തേക്ക് തന്നെ കൊണ്ടുപോകണം എന്ന് കരഞ്ഞുകൊണ്ട് അവർ പറയുന്നത് കേൾക്കാമായിരുന്നു. അപ്പോൾ മതാചാരപ്രകാരമുള്ളൊരു സംസ്കാരം വേണം എന്നതാണ് മകളും മകളുടെ മകനും എടുത്ത നിലപാട്. അതേസമയം മറ്റൊരു മകളും മകനും മൃതദേഹം പഠനാവശ്യത്തിനായി മെഡിക്കൽ കോളേജിന് കൈമാറാം എന്ന നിലപാടിലായിരുന്നു. തുടർന്ന് ആശ ലോറൻസ് കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ നിന്ന് അല്പം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ മുമ്പ് വന്ന തീരുമാനം, മെഡിക്കൽ കോളേജിന് ഇതിൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കാം, അനാറ്റമി ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കും. ഒപ്പം തന്നെ കോടതി പറഞ്ഞത് ഈ സത്യവാങ്മൂലങ്ങൾ പരിശോധിക്കണം, ഒപ്പം തന്നെ ഹർജിക്കാരിയുടെ പരാതിയും കൃത്യമായി കേൾക്കണം, അതിനുശേഷം ഉചിതമായ തീരുമാനം മെഡിക്കൽ കോളേജിന് എടുക്കാമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് വരെ സ്വാഭാവികമായിട്ടും ഈ മൃതദേഹം സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോൾ അവരവിടെ ഇത് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, ഇവർക്കൊപ്പമല്ല വിടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീസറിൻ്റെ മുകളിലേക്ക് കടന്ന് കരയുകയും തുടർന്ന് അവരുടെ മകനും മറ്റ് ബന്ധുക്കളുമൊക്കെ ഉന്തുതള്ളുണ്ടാവുകയും നിലത്ത് വീഴുകയും ഒക്കെ ചെയ്തു. വളരെ നിർഭാഗ്യകരമായ സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് എറണാകുളത്തെ ടൗൺ ഹാളിൽ ഉണ്ടായത്. എം ലോറൻസിനെ പോലെ ഒരു കാലത്ത് വളരെ സജീവമായി നിന്ന ഒരു ഇടത് നേതാവിൻ്റെ അന്ത്യയാത്രയിൽ ഇതുപോലൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് വളരെ കഷ്ടമാണത്. മക്കൾ കൃത്യമായി ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതായിരുന്നു. എന്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും മക്കൾ തമ്മിൽ ചർച്ച ചെയ്തൊരു ഏകാഭിപ്രായത്തിലേക്ക് എത്തുക എന്നതായിരുന്നു ഉചിതം. പക്ഷേ അത് സാധ്യമായില്ല. മറ്റുള്ളവർക്ക് അതിൽ ഇടപെട്ടത് പ്രശ്നം പരിഹരിക്കാനും സാധ്യമായില്ല. രാഗിൻ നമുക്കൊപ്പം രാഗിനും മറ്റൊരു ഒരു ഇടപെടലും നടക്കുന്നില്ല. ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെയുള്ള മറ്റ് പൗരപ്രമുഖർ ആരെങ്കിലുമൊക്കെ ഇക്കാര്യത്തിലൊരു ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടേ? കോടതി പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അത്തരം നീക്കങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ഇപ്പോൾ CPIM നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ടൗൺ ഹാളിൽ തന്നെ. ഇതോടൊപ്പം ആശ ലോറൻസിനെയും മറ്റും ഇവിടെ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. ഇതിൽ മക്കൾക്കിടയിൽ ഭിന്നത ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായി തന്നെയുണ്ട്. CPIM എടുക്കുന്ന നിലപാട് തങ്ങൾ ആ വിഷയത്തിലേക്ക് ഇടപെടാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ തങ്ങൾ ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നാണ് CPIM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത്. മറിച്ച് മക്കൾ ഇത്തരം ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനോടൊപ്പം നിൽക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അല്പസമയം മുമ്പ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും ഇതിപ്പോൾ ഒരു തർക്ക വിഷയമായി മാറിയൊരു പശ്ചാത്തലത്തിൽ CPIM സ്വാഭാവികമായിട്ടും വളരെ മുതിർന്നൊരു നേതാവാണ് MM ലോറൻസ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു രമ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരും ദിവസങ്ങളിൽ പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വൈകാരികമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെ കടന്നുപോയതായതുകൊണ്ട് ഇതിൽ ഒരു പെട്ടെന്ന് ഒരു ഇടപെടൽ സ്വാഭാവികമായിട്ടും ആരുടെയും ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. മറിച്ച് വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കാനാണ് കൂടുതൽ സാധ്യത. എന്തായാലും അല്പസമയം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് അതിനാടകീയമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവർ സാക്ഷ്യം വഹിച്ചത്. അതായത് കോടതിയിൽ ഇവർ നേരത്തെ പെറ്റീഷനുമായി പോയിരുന്നു. ഇത്തരത്തിൽ മൃതദേഹം അല്ല ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല, അതായത് പള്ളിയിൽ അടക്കം ചെയ്യണം എന്നടക്കമുള്ള വാദങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് തീരുമാനിക്കട്ടെ, അനാട്ടമി ആക്ട് പ്രകാരം കാര്യങ്ങൾ പരിശോധിച്ച് മെഡിക്കൽ കോളേജ് തീരുമാനിക്കട്ടെ എന്നതാണ് അവരെടുത്ത തീരുമാനം അല്ലെങ്കിൽ അവരെടുത്ത നിലപാട്. ആ ഘട്ടത്തിലാണ് ആശ ലോറൻസ് ഇവിടേക്ക് വരികയും മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തത്. മൃതദേഹം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവർ നിലപാടെടുത്തു. തുടർന്ന് അവർ എന്ന ചിലർ അവരെ കയ്യേറ്റം ചെയ്തു, അവർ നിലത്ത് വീണു. തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായി. അത് ഈ അന്ത്യയാത്രയിൽ MM ലോറൻസിനെ പോലെയുള്ള മുതിർന്ന നേതാവിൻ്റെ അന്ത്യയാത്രയിൽ ആ ഒരു രംഗം ഉണ്ടാകുക എന്ന് പറയാൻ അത് അത്യന്തം ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ അവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ അനുശോചന യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഗിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ടൗൺ ഹാളിലാണ് ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ അവിടെ അനുശോചനങ്ങളും നടക്കുന്നു. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ആശാ ലോറൻസിനും മകനെയും ഒക്കെ അവിടുന്ന് മാറ്റി. എന്തായാലും നാളെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം നാളെ തന്നെ ഉണ്ടാകുമോ എന്നറിയില്ല. മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ഇടപെടൽ കൂടി ഒരുപക്ഷെ ഉണ്ടാകും. പാർട്ടിയും എടുക്കുന്ന നിലപാട് അത് തങ്ങളുടെ ഒരു തീരുമാനമല്ല, മക്കളാണ് അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കേണ്ടതെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി നേരത്തെ പ്രതികരണം അറിയിച്ചത്. എന്തായാലും മൂന്ന് മക്കളിൽ രണ്ടു പേർ മൃതദേഹം പഠനാവശ്യത്തിനായി വിട്ടു നൽകണമെന്നൊരു നിലപാടും മറ്റൊരു മകൾ മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന നിലപാടും എടുത്തതാണ് ഇങ്ങനെയൊരു വളരെ സങ്കടകരമായൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്.
ഒരിക്കലും സംഭവിക്കരുതാത്ത കാര്യങ്ങളിലേക്കാണ് ഈ വിയോഗ അല്ലെങ്കിൽ അതിനൊരു അനുശോചനമൊക്കെ രേഖപ്പെടുത്തി. എല്ലാവരും തങ്ങളുടെ സങ്കടം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉചിതമായ ഒരു യാത്രയിപ്പം നൽകാൻ വേണ്ടി ചേർന്ന പരിപാടിയിൽ പക്ഷേ ഉണ്ടായ സംഭവങ്ങളെല്ലാം വളരെ നിർഭാഗ്യകരവുമായി പോയി. നമുക്ക്